നമ്മളെ സർപ്രൈസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷൻ നമ്മൾ ഇങ്ങനെ വയ്ക്കാൻ പോകുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. നമ്മൾ വലുതിനെ പിടിച്ചിടാൻ പോവാന്ന് അടിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവർക്ക് പിടിക്കാം. ഭയങ്കര സ്പീഡ് ഇട്ട് അടിക്കും കേട്ടോ. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആൻഡ് ബോ. മീറ്റ്സ് ആകാശ് മസാൻ ബോധേ അകത്താണ്. നമ്മൾ ആക്ച്വലി ഇന്ന് നാണ്ട് ഇവിടെ ഈ സാധനം സെറ്റ് ചെയ്യാൻ പോകണം. അതിന്റെ വീഡിയോ ആണ്. പിന്നെ എല്ലാവർക്കും ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. ഞാനത് തമ്മിൽ ഉൾപ്പെടുത്തുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ വീഡിയോയിൽ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. ഇവിടെയിരിക്കുന്ന എല്ലാവർക്കും കൂടി ഉണ്ട് സർപ്രൈസ് കേട്ടോ. ചെറിയ സർപ്രൈസ്, അത്ര വലുതൊന്നുമല്ല. അപ്പൊ നമ്മൾ ഇതാണ് ആ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഒരു കുളത്തിൽ നമ്മൾ താമരയാണ് ഇടാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ താമരത്തെ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം താമര അടപ്പുണ്ട്. ടാങ്കിനേക്കാളും വിലയുള്ള താമരയാണ്. അതാ ഹൈലൈറ്റ്. ടാങ്കിനേക്കാളും വിലയുള്ള കേട്ടിട്ട് ആ താമരക്ക്. അപ്പൊ ഈ താമര ഒരു ടാങ്കി നമ്മൾ സെറ്റ് ചെയ്യും. മറ്റേ ടാങ്കിൽ നമ്മൾ മീങ്ങളെയാണ് എടുത്തത്. അപ്പൊ ആ മീങ്ങൾ ഏത് മീങ്ങളെ ടാങ്കിലോട്ട് മാറ്റണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് നിന്നാണ്, അല്ലെങ്കിൽ അതവിടെ സെറ്റ് ചെയ്ത് നിന്നാണ്. എന്നിട്ട് ഒരാഴ്ച വെള്ളം ഒഴിച്ച് അതിലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ട് നമ്മൾ മീനെ മാറ്റണം. അല്ലാതെ വെള്ളം ഒഴിച്ച് ഉടനെ മീങ്ങൾ ഇടത്തില്ല. കാര്യം കുറച്ചുകൂടി നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഒരു പുതിയൊരു സിസ്റ്റം, എക്കോ സിസ്റ്റം ഉണ്ടാക്കുമ്പോഴത്തേനും അതിന് കുറച്ചാൽ വെള്ളം ഒഴിച്ച് വെച്ചേക്കണം, പായലൊക്കെ ഇട്ട് വെച്ചേക്കണം. അപ്പോഴത്തേനും അവിടെ അതിനകത്ത് കുറച്ച് ബാക്ടീരിയ സംഭവങ്ങളൊക്കെ വളർന്ന് മീങ്ങളുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഉള്ള ബാക്ടീരിയ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം, മീനുകൾക്ക് താമസിക്കാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ടേ അതിനകത്തോട്ട് മാറ്റാവും. അല്ലാതെ നമ്മൾ പുതിയൊരു ടാങ്ക് മേടിച്ചുകൊണ്ടൊന്ന് പുതിയ മീനുകൾ അതിനകത്തോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചത്തുവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അവിടെ ചോറ് തിന്നാൻ വരുന്ന ഒരു പട്ടി ഉണ്ടായിരുന്നു കേട്ടോ, സ്ഥിരം വരുന്നത്. അങ്ങനെ അവനെ ചോറ് ബാക്കിയുണ്ടെന്ന് പറയാൻ ബാക്കി ചോറിനാൻ പോയതാണ്. ആ സമയത്ത് അവിടെ കുക്ക് ചോറിനോണ്ട് നിന്നായിരിക്കും. അവൻ്റെ ഇടയ്ക്ക് കയറി പോയിട്ട് അവൾ അള്ളിയിട്ടുണ്ട്. അപ്പോൾ ഗൗന്ന് പറിച്ചുകൊണ്ട് പറഞ്ഞ് ഓടി അവൾ അള്ളി. ഓ വരുന്ന കാണിച്ചവള് വിഷയമാണ് കാശ്. അവൾ ഭയങ്കര ടെററാണ്. അവൾ സീന എന്നെ മാത്രമല്ല കടിക്കുന്നത്, മുട്ട സീനാണ്. പട്ടി അള്ളിയിട്ട് വരും അവൾ. ആ പട്ടിയുടെ കരച്ചിൽ അവൾ കേട്ടത്. ആ പട്ടിക്ക് നല്ല അള്ളിട്ടിട്ടുണ്ട്. റാമ്പയുടെ മൂക്കൊക്കെ അവൾ അള്ളി കുഴിച്ചായിരുന്നു. അവൾ ഭയങ്കര സീനാണ് കേട്ടോ. ഞാനും വരെയാണ്. എൻ്റെ കൈ കടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം താമര സെറ്റ് ചെയ്യാം. നമ്മളവിടെ ചെളി അമ്മമാരെടുത്തോണ്ട് വന്ന് ചെളി നമുക്ക് ആദ്യം നിറയ്ക്കണം. അത് കഴിഞ്ഞ് രണ്ട് ലെയറ്, ഒരു ലെയർ എല്ലുംപൊടി നിറയ്ക്കണം. പിന്നെ ഒരു ലെയറിൽ അവർ തന്ന കമ്പോസ്റ്റ് കൂടി നിറയ്ക്കണം. പിന്നെ കുറച്ച് ചാണകപ്പൊടി എടുത്തുകൊണ്ട് വരാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, കമ്പോസ്റ്റൊക്കെ വളം തന്നെയാണ്. അതിനകത്ത് എല്ലാവരും മിക്സാണ് വരുന്നത്. അപ്പോൾ കാര്യം നമ്മൾ ഫസ്റ്റ് ടാങ്ക് എന്തായാലും സെറ്റ് ചെയ്യാം. താമര ടാങ്ക്, ഒരു ടാങ്ക് നമ്മൾ ഇവിടെ ആട്ടോ വയ്ക്കുന്നത്. ഇവിടെ ഈ ഗ്യാപ്പിലാട്ട് വയ്ക്കാൻ പോയത് ഇവിടെ ഉൾക്കൊള്ളും. അത്യാവശ്യം സ്പേസ് ഉള്ളതാണ്. ഞാൻ അളന്ന് നോക്കിയപ്പോൾ 1 മീറ്റർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ഇലി ചെടി നമ്മളിവിടെ മാറ്റി റീപ്ലാന്റ് ചെയ്യും. എന്നിട്ട് ഇതിനകത്താണ് ആ കുളം വയ്ക്കുന്നത്. നമുക്ക് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും ഏകദേശം കറക്റ്റായിരിക്കും ഇല്ലയോ എന്നുള്ളത് ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ താമരയല്ല വെക്കുന്നത്, ഇവിടെ നമ്മൾ മീനാണ് ഇടാൻ പ്ലാൻ ചെയ്ത്. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് സോയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കും ഇവിടെ. ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് വെക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഇവിടെ ഈ ബാഷ്പം കുറച്ച് പിച്ച് മാറ്റി റീപ്ലാന്റ് ചെയ്തിട്ട് അവിടെ അപ്പം ഒരു സ്പേസ് വരും. അവിടെ നമുക്ക് ഒരു കുളം വയ്ക്കാം, അല്ലെ ആ എൻഡിലോട്ട്. അവിടെ നമുക്ക് താമര വയ്ക്കാം. അതാകുമ്പോൾ താമര അവിടെ ഒതുക്കി നിന്ന് വളർന്നോളും. ആർക്ക് ശല്യം ഉണ്ടാക്കത്തില്ല താമര. വൈദ്യുട്ടോ അവിടെ ഇരിക്കും. എന്നിട്ട് മീങ്ങളെ അവിടെ ആണ്. മീങ്ങളെ അവിടെ ഇതിൽ നിന്ന് കരിയില വീടുന്നുണ്ട്. അപ്പോൾ കരിയില വീടായിരിക്കും നമുക്ക് നെറ്റും കാര്യങ്ങളൊക്കെ വരണം. ഓക്കെ, അമ്മ അവിടെ അവിടെ ചെടി മാറ്റി കേട്ടോ. റീപ്ലാന്റേഷൻ്റെ ആൾ തന്നെയാണ്. ഇത് കണ്ട ഈ വേര് പോവാതെ മീ ഈ ചെടി റീപ്ലാന്റ് ചെയ്യണം. ആ പ്രത്യേക സ്കില്ലാണ് കേട്ടോ അതിന്. വേരൊക്കെ പോവാതെ കറക്റ്റായിട്ട് കൊത്തിയെടുത്തുണ്ടോ. ഓക്കെ, ഇനി അതുപോലെയുണ്ട് ചട്ടിയിൽ വെച്ചാൽ മതി. ഞാനായിരുന്നിപ്പോൾ കൊത്തി ഇളക്കിയെങ്കിൽ ആ ചെടിയുടെ വേറെല്ലാം അതിനകത്ത് ഇരുന്നതിന് ബാക്കി മേൽഭാഗം മാത്രമേ എന്ന് പറഞ്ഞേരാ കേട്ടോ. അപ്പോൾ നമുക്കത് ലെവൽ ചെയ്യാം. ലെവൽ ചെയ്തിട്ട് അവിടെ വയ്ക്കാം. കുളം പിടിച്ചു ജസ്റ്റ് കൊണ്ട് വെച്ചു നോക്കാം. സാധനം അവിടെ ഇരിക്കുമല്ലോ നോക്കണമല്ലേ. അപ്പൊ നമുക്ക് അവിടെ ഇതെടുത്ത് വെക്കാം. അധികം അതിനും വേണ്ടി വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വല്യ വെയിറ്റ് ഒന്നുമില്ല. ഏ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ ഇരിക്കും. അളം നോക്കിയാൽ ഇവിടെ ഇരിക്കുമെന്നാണ് ഉള്ളത്. ഒരു കുളം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ കുളം അമ്മക്ക് സെറ്റ് ചെയ്യണം. അമ്മ ബാഷ്പം മാറ്റിക്കാൻ വേണം. ഞാൻ പോയി വെട്ടി കഴിഞ്ഞാൽ വേരോടെല്ലാം. അപ്പൊ ഗൈസ്, നമ്മുടെ കുളം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറു വരുന്നു കേട്ടോ. കുറുനെ പിടിച്ച് കുളത്തി കിട്ടേ. കുറിച്ചു തൽക്കാലത്തിന് നമ്മൾ ഈ റെഡിമെയ്ഡ് കുളം ഇവിടെ വയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുളം കുഴിക്കുമ്പോഴത്തേനും അവിടെ നമ്മളെടുത്ത് മാറ്റും.
അപ്പോ സാധനം ഇവിടെ വെച്ചിട്ട് താമര ഇവിടെ നടാം, അവിടെ ഒതുങ്ങി താമര എന്നുള്ളത്. മറ്റെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും വെച്ചാൽ നമ്മുടെ എൻട്രൻസിന്റെ അവിടെ സ്പേസ് കുറച്ച് കഞ്ചസ്റ്റർ ആയി പോകുന്ന ചാൻസ്, അതുകൊണ്ടാണ് കേട്ടോ അവിടെ വയ്ക്കാത്തത്. കഞ്ചസ്റ്റർ ആയി കഴിഞ്ഞാല് പാടായിരിക്കും. നമ്മുടെ മൈക്ക് വെക്കാനായിട്ട് പറഞ്ഞു, ഇത്ര നേരം മൈക്ക് ഇല്ലാതെ അതുകൊണ്ട് അതുകൊണ്ട് വോയിസ് ചെയ്യാന്ന് പമ്പ് ചെയ്യാൻ കുഴപ്പമില്ല. പേടിയാണ് ആംബ്ലഫ് ചെയ്ത് കൂട്ടാം, കൂട്ടിയ വോയിസ് അറിയാൻ കാണുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ക്വാളിറ്റി ലോസ് ആണ്. മൈക്ക് വയ്ക്കുമ്പോൾ ആ സീനാക്ക് മാറും, ബാക്കി വോയിസ് നമുക്ക് മൈക്ക് വെച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ. നമ്മുടെ മൈക്ക് ഇവിടെ ഉണ്ട്, അന്നൊരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ മൈക്കിന്റെ ആ റിയാക്ഷൻ വീഡിയോ ലിങ്ക് ഞാൻ അവിടെ ഉടനെ കൊടുത്തേക്കാം കേട്ടോ. ജസ്റ്റ് നിങ്ങൾ കാണാന്നുണ്ടെങ്കിൽ കയറി കണ്ടാൽ മതി മൈക്ക് മേടിച്ചു കേട്ടോ. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ മൈക്കിൽ നിന്നുള്ള വോയിസ് ആണ് കേട്ടോ. നമ്മുടെ മൈക്ക് സെറ്റ് ചെയ്ത് വോയിസിന് വല്ല വ്യത്യാസം ഉണ്ടോ എനിക്ക് അറിയത്തില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം കേട്ടോ. എന്തായാലും കാണും, വ്യത്യാസം എന്തായാലും കാണും. പക്ഷേ എങ്കിലും അത് അറിയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ മറ്റേ ആ തുടക്കമുള്ള വോയിസ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞാൽ മതി. ഇതിൻ്റെ വീഡിയോ ഇവിടെ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടോ. ചിലപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇടാനായിട്ട് മറന്നു പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി അതിനകത്ത് റാം മറക്കത്തില്ല, അതിനകത്ത് ഇട്ടേക്കാം. ചെറിയ അപ്ഡേഷൻ, നമ്മൾ അവിടെ നിന്ന് മാറ്റി കുറച്ചുകൂടി ലുക്ക് ഇവിടെ വയ്ക്കുമ്പോഴാണ് കേട്ടോ. അവിടെ വയ്ക്കുമ്പോഴത്തേന് എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നും, അല്ലെങ്കിൽ കുടിച്ചിടണം. ഇവിടെ കുറച്ച് താന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം രസമുണ്ട് കേട്ടോ. സോ നമ്മൾ അവിടെ നിന്ന് താമരകൾ ഇവിടെ മാറ്റി താമര അവിടെ ഇവിടെ ഇങ്ങനെ വളർന്നിരിക്കും. അപ്പോൾ നമ്മൾ വഴിയെ പോകുന്ന പെട്ടെന്ന് എത്തിപ്പിച്ചുകൊണ്ട് പോകാം. നിങ്ങൾ വളരുമ്പോൾ ഇതുവഴി പോയാൽ മതി കേട്ടോ, വലുതായിട്ട് വെച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ താമര സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് സർപ്രൈസ് സർപ്രൈസ് ലാസ്റ്റ് ആട്ടോ. ഇതെല്ലാം സെറ്റ് ചെയ്ത് അതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേ ഞാൻ സർപ്രൈസ് കാണിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ താമര ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫസ്റ്റ് ചെളിയാണ് കേട്ടോ. നമുക്ക് ഇതൊന്നും അല്ല ആക്ച്വലി എൻ്റെ കോലം എന്നാണ്ട് ഞാൻ നിങ്ങൾ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അല്ല നിങ്ങൾ വിചാരിക്കട്ടെ, ഇവ എന്തോടെ വീട്ടിലും ജീൻസും ഉടുപ്പൊക്കെ ഇട്ടിട്ട് വാച്ചൊക്കെ ഇട്ടിട്ടാണോ ഇവിടെ പണിയെടുക്കുന്നത്, ചെടി കുഴിച്ചു വെക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആക്ച്വലി ഞാൻ ഒരു പുറത്ത് വരെ പോയിട്ട് വന്നതാണ്, നമ്മളെ കുറച്ച് സാധനം സർപ്രൈസ് മേടിക്കേണ്ടായിരുന്നു, അങ്ങനെ അത് മേടിക്കാൻ പോയിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോലത്തിൽ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ മാറാൻ മെനക്കേട്, അതുകൊണ്ട് വേറൊന്നും കൊണ്ടല്ല. അപ്പം ആദ്യം ചെളിയും കേടാ ഗൈസ്, വയല ചെളിയാണ് ഗൈസ്. വയലിന്ന് ചെറിയ പോയി എടുത്ത് ചെറിയ പോയി എടുത്ത് ചെറിയ രണ്ടും മിക്സ് ആണോ? ചെറിയ വയലിലെ ചെളി മിക്സ് ആണ് കേട്ടോ. നാട്ടുന്നുണ്ടോ? നോക്ക് ചക്ക് ചക്ക് ഓടിക്കാതി വേണമെങ്കിൽ ഇതിനെ കണ്ട് ഫ്രൈ ഒന്ന്. ഓക്കെ ഗൈസ്, അവിടെ നിന്ന് കഴിക്കട്ടെ പാവപ്പെട്ട, നമുക്ക് ശല്യം ചെയ്യണ്ട. അപ്പൊ ഇപ്പൊ ഉച്ചയായി കേട്ടോ. നന്നാമേ ഞങ്ങൾ ചോറ് കഴിച്ചിട്ടില്ല ഇതുവരെ, ഞാനും അഖിലും ആനന്ദും കഴിച്ചിട്ടില്ല. അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ചെളി ആദ്യം ഇടാം. ഫസ്റ്റ് ലെയർ നമ്മളെ ചെളിയാണ് ഇടുന്നത്. നല്ല കട്ട ചെളിയാണ് ഗൈസ്. ഇത് മതിയായിരിക്കത്തില്ലേ? മതിയാണ്, ധാരാളമായിരിക്കും. കാര്യം ഇത് വളരുന്നതിനനുസരിച്ച് ബാക്കി ഇട്ടാൽ പോലെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഉണ്ട്. അതിന് വേണ്ടി പെട്ടുള്ള വളവും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. സത്യത്തിലേ ഈ ഒരു വയലിലെയും കുളത്തിലെയൊക്കെ ചെളിയാണ്, പിന്നെ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് എക്സ്ട്രാ നമ്മൾ വളമൊക്കെ ഇടുന്നത്. എനിക്ക് അറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട്. നമ്മളെന്തായാലും ആരും പറഞ്ഞു ചെയ്താണ് പറഞ്ഞാണൊക്കെ തന്നെ ഇടാം. വളമെല്ലാം ഇട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം കാര്യം. വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? വയസ്സാണെ മണലും ഉണ്ട് ചെളിയും ഉണ്ട് കേട്ടോ. മണൽ എവിടുത്തെ ഏടാ? മണൽ വയലിൽ തന്നെ. ചെറിയനും കിട്ടി. ചെറിയനും നമ്മളെ ഇറങ്ങുന്ന സൈഡ് ഒന്ന് മിക്സ് ചെയ്യാം ഗൈസ്. കാര്യം രണ്ടടുത്ത ചെളിയാണിത്, അപ്പൊ രണ്ടുകൂടി ജസ്റ്റ് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിനാ മേളിൽ കുറച്ച് വളമായിട്ടാണ് കേട്ടോ. വളമായിട്ട് ഒരു ഇത്തിരി ചാണാപ്പൊടി കൊണ്ട് വിരിച്ചു കൊടുക്കും. ആ ഇത്തിരി ചാണാപ്പൊടി മുകളിൽ കൂടെ ഇട്ടുകൊടുക്കും. മേളിലോട്ട് കിട്ടും. നമ്മൾ ചാണാപ്പൊടി ഇട്ടു. ചാണാപ്പൊടി വളമാണ് മെയിൻലി, വളം പർപ്പസ് ആണ്. പിന്നെ അതിന്റെ മേളിൽ എല്ലുംപൊടി ഇടും. എല്ലുംപൊടി ഇട്ട് കഴിഞ്ഞിട്ട് അതും വളം ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും മുകളിൽ കമ്പോസ്റ്റ് ഇടുന്നത്. ദേ ഇതാണ് നമ്മുടെ എല്ലുപൊടി. എല്ലുപൊടിയും വളം പർപ്പസ് ആണ് കേട്ടോ. ബോൺ മീൽ എന്ന് പറയും. അപ്പൊ ഇതും ആ വളം അതിനൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹൈബ്രിഡ് ആയതുകൊണ്ടേ ഒട്ടിക്കാം. എല്ലുപൊടി നമ്മൾ എടുത്ത് എല്ലുപൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ എല്ലുപൊടിക്ക്. ഇത്രയും തോനെ ഇടുന്നത് കുഴപ്പമൊന്നുമില്ലല്ലേ? ഇതെത്ര ഇടണോന്നറിഞ്ഞു? ഇതെല്ലാം ജൈവമാണ്, അതുകൊണ്ട് അധികം തോനെ കുഴപ്പമൊന്നും ഇല്ലെന്നു. ഇനിയാണ് നമ്മുടെ കമ്പോസ്റ്റ്. ഇതാണ് മെയിൻ ഇടേണ്ടത്. ഇത് ഫുള്ള് 2 കിലോ ഇടാൻ പറഞ്ഞില്ലായിരുന്നു. ഏതാണ്ട് കമ്പോസ്റ്റ് ഫുള്ള് ഇടാൻ പറഞ്ഞില്ലായിരുന്നോ? ആണോ? വേണമായിരുന്നോ എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്തായാലും അപ്ഡേഷൻ തരാൻ കാണാൻ പറഞ്ഞു.
നമ്മളെല്ലാം ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഗൈസ് ഏറ്റവും മുകളിൽ നമ്മൾ ഫ്രഷ് മണ്ണിടുക കേട്ടോ, ബാക്കി ചെളിയും കമ്പോസ്റ്റും എല്ലാം അടിയിലാക്കി നമ്മൾ. എന്നിട്ട് ഏറ്റവും മുകളിൽ നമ്മൾ ഫ്രഷ് മണ്ണിടുകയാണ്. കാര്യം അത് കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൻ്റെ മേളിൽ ഒന്ന് കലങ്ങി ഇത് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രഷ് മണ്ണ് ഏറ്റവും മുകളിൽ ഇടുന്നത് എന്ന് പറഞ്ഞു. നമ്മളാരെ വിളിച്ചു പോയി കേട്ടോ, വിളിച്ചു കടയിൽ ആ സൈഡിൽ കൂട്ടിയിടും, ബാക്കി എല്ലാ സൈഡിലും ഇട്ടിട്ടാണ്. ആ സൈഡിൽ കൂടുതൽ കൂട്ടിയിടും. കുറച്ച് പേരക്കാരാണ് ഗൈസ്, കല്ലൊക്കെ പറയുകളാണ് കേട്ടോ. കമൻ്ററി ഇടുന്ന വീട്ടിൽ ഈ സൈഡിലോട്ടാക്കണം, അവിടുത്തെ മണ്ണ് ഞാൻ അവിടെ കുറയ്ക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നാണ്ട് ഈ ഒരു സൈഡിൽ ചരിവാക്കി കേട്ടോ, അങ്ങോട്ട് ചരിവാക്കി. അപ്പോൾ ഈ ഒരു സാധനത്ത് പൊക്കം വെച്ചു, ഈ ഒരു സൈഡ് താത്ത് വെച്ചേക്കും. കാര്യം വെള്ളം ഇവിടെ ബാക്കി കുറച്ച് കെട്ടിക്കിടക്കും, ആ ഏരിയയിൽ ഒരുപാട് മുങ്ങിപ്പോരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അളിയാതിരിക്കുക ചെയ്യുക അതിൻ്റെ സംഭവം കേട്ടോ. അപ്പോൾ നമുക്കിത് വെക്കാം, അതിനെക്കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചോദിക്കരുത്, എനിക്കറിയത്തില്ല. സോ നമുക്ക് ഈ സാധനം അങ്ങോട്ട് കുഴിച്ച് വയ്ക്കാം, എന്നിട്ട് കിളിക്കും ഇല്ലെന്ന് പിന്നെ നമുക്ക് നോക്കാം കേട്ടോ. ഉണ്ണിക്കുട്ട ആദ്യം തുറക്കണം, പൈപ്പും തുറക്കണം. ഇപ്പോൾ ഒന്ന് കഴിവ്, അതിനകത്ത് അസോള വെച്ചിരിക്കുന്നു കേട്ടോ, എല്ലായിടത്തും അസോള വെച്ചിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് കഴിവാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഇതടി പോയി അളിഞ്ഞിട്ട്, അതുകൊണ്ടാണ് പന്നനായി പോയത്. ഒരുപാട് താത്ത് വെക്കരുത്, കുറച്ച് മാത്രം താത്ത് വെക്കാന്ന് പറയുന്നത്. എടാ ഉണ്ണിക്കുട്ട ഓസിംഗ് കൊണ്ടുവരണം, ഓസിംഗ് കൊണ്ട് വെച്ചാൽ കയ്യിലോട്ട് വെച്ചു, എൻ്റെ കയ്യിലോട്ട് കയ്യിലോട്ട് മടക്കി വെച്ചോ. നമ്മൾ ഇങ്ങനെ വയ്ക്കാൻ പോകുന്നു, ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. ഇവിടെ ഇത്തിരി നമുക്ക് ഇളക്കിയിട്ട്, ഇവിടെ നിന്ന് ഇത്തിരി മണ്ണ് മാറ്റിയിട്ട്, ഒരുപാട് ആഴത്തിൽ കുഴിക്കല്ലോ കേട്ടോ. ഇത് ചെറിയൊരു ആഴത്തിൽ ഇങ്ങനെ കുഴിച്ചു വെച്ചാൽ മതി, പിന്നെ ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇവിടെ കുറച്ച് വേരെ കൊണ്ട് അതൊക്കെ ഒന്ന് കുത്തി തത്ത് കറക്കി ചരിച്ച് ഇനഫ്. ഇതിൻ്റെ ആവശ്യമുള്ള കാര്യം അധികം ഒന്നും വേണ്ട, ജസ്റ്റ് ഇത്രയും കുഴിച്ചങ്ങ് വെച്ചാൽ മതി, ഇത്ര മാത്രമേ ഉള്ളൂ. തോനെയും പ്രഷർ കൊടുക്കുകയോ അല്ലെങ്കിൽ തോനെയും മണ്ണിടിയോ ഒന്നും വേണ്ട. ഇതിന് കിളിച്ച് വരുവാടാ, ഇത് അല്ല കൊണ്ടോ അറിയത്തില്ല, നമുക്ക് എന്തായാലും നോക്കാം. കിളിച്ച് കയറി വരുമല്ലോ, വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ തന്നെ ഇത് രണ്ടു ദിവസം വാടാതെ നടക്കും. അപ്പോൾ എന്തായാലും ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മടർച്ചയുണ്ടോ പുരോഗമനമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശരി, പൈപ്പ് സ്പീഡ് കുറയണോ പൈപ്പിൻ്റെ? വേണ്ട 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 വേണ്ട. ഐഡി കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം, അവിടെ ഇത്തിരി ഫ്ലോയിൽ കുറച്ച് വന്നൊന്നും കുഴപ്പമില്ല. എത്ര വെള്ളം വെച്ചേക്കുന്ന കണ്ടതുണ്ട്. ഇവിടുന്ന് ആ തട്ടേക്ക് നിർത്തുന്ന ഇത്ര അളവ് പൊക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. കറക്റ്റ് അതിൻ്റെ തണ്ട് പൊങ്ങിയൊക്കെ നിർത്തി, ഇതെല്ലാം വളരാൻ വേണ്ടിയിരിക്കുന്ന മുകളങ്ങളും അതെല്ലാം പൊങ്ങിയിപ്പോണ്ട്, ബാക്കി തണ്ടെല്ലാം അടിയിൽ മുങ്ങിയായിരിക്കുന്നത്. അല്ലാതെ കുറച്ച് ചെറിയൊരാഴത്തിൽ നമ്മൾ കുഴിച്ചു വെച്ചേക്കുന്നത്, ഈ ഇലകളെല്ലാം ഇനി അങ്ങ് ലെവലായിക്കോളൂ എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇവർ വാടി കിടക്കുന്നുണ്ട് ഇങ്ങനെ കിടക്കുന്നത്, ഇനി ഇത് അഡ്ജസ്റ്റ് ആയിക്കോളും. മീൻസ് സെയിലൊക്കെ കിട്ടുമ്പോഴത്തേക്കും അവർ പൊങ്ങി വന്നോളും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് വളർന്നോളും, കയറി പൊങ്ങി വന്നോളും. ഇപ്പോൾ മുകളങ്ങൾ ഈ ഒരു രീതിയിൽ വയ്ക്കാം, ഒരുപാട് വെള്ളം വരുന്നത്. ഇവിടെ ആഴമുണ്ട്, അത് പ്രശ്നമല്ല. പക്ഷേ ഇവിടുത്തെ ആഴം എന്ന് വെച്ചാൽ ഇവിടെ ഒരു മണ്ണിട്ടേക്കോ നമ്മൾ, ബാക്കി ഇത്ര ആഴേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ലെവലാണ് കേട്ടോ, ഇത്രയേ ഉള്ളൂ. പൈസ വെള്ളം ഇവിടെ കിടന്ന് നിറയട്ടെ. അപ്പോഴത്തെ ഇപ്പം അവിടെ സർപ്രൈസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ഒരാളെ ആർക്കറിയാം, ഞാൻ കണ്ടില്ല. നിങ്ങൾ ഇനി ഇതാ നോക്കിയേ, എമ്മാരെ അക്വറത്ത് ഇട്ടപ്പോൾ കാണിച്ചാൽ അപ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ ഈ സാധനം എന്തുവാന്ന്. ഇത് കുറച്ച് ലൈഫ് ഫുഡല്ല, സോറി, നാച്ചുറൽ ഫുഡാണ് എന്തോ അവർ പറഞ്ഞായിരുന്നു.
ഇതിന് കോഴിക്കാരപ്പന കൊടുക്കുക നല്ല വളർച്ച വയ്ക്കുമെന്ന് പറഞ്ഞ് ആ സാധനമാണ് കേട്ടോ. ഇവന്മാരെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായ് സിൽവർ ഷാർക്ക് എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് കേട്ടോ. ആ ബ്രീഡിലുള്ള മീനാണ് സിൽവർ ഷാർക്ക്. ആ വെറൈറ്റി ബ്രീഡാണ്. വിഷയ സാധനമാണ്. നമ്മളിന്ന് പുതിയൊരു അക്വേറിയം കണ്ടുപിടിച്ച് അവിടെ നിന്ന് മേടിച്ചു കേട്ടോ. അവർ തന്നെ ഇതിന് രണ്ട് കുഞ്ഞുങ്ങളും രണ്ട് വലുത് ഇത് വലുതല്ല ഇതിന് ഈ വലുപ്പം വയ്ക്കും. ഇതിലും ചെറിയ രണ്ട് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ഇത് രണ്ട് കുഞ്ഞുങ്ങൾ തന്നെയാണ്, അത്ര വലുതൊന്നുമല്ല. ഞാൻ മേടിക്കുന്ന വലിയ മീനാണ് കേട്ടോ. ഇത് മുട്ടനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള മീൻ തന്നെയാണ്. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. മേള ഷാർക്കിൻ്റെ ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ആ കൂർത്തിരിക്കുന്നുണ്ടോ ഒന്ന് അവിടെ തൊട്ട് കൊടുത്തേടാങ്കിലേ ഫോക്കസ് ആയോ. ഫോക്കസ് ഓക്കെ. ആ ഷാർപ്പായിട്ട് ഇങ്ങനെ പൊന്തിയിരിക്കുന്നുണ്ടോ ഒരു സാധനം. എൻ്റെ ഏറ്റവും ചെറുത് ഇതിനകത്ത് കിടപ്പുണ്ടോ, നിങ്ങൾക്ക് ഇതിനകത്ത് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അടി കിടക്കുന്നുണ്ടോ, കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം കിടപ്പുണ്ട്. അത് വലുതായതാണ് ഈ വലുത്. ഈ വലുത് ഇനിയും വലുതാവും ഗൈസ്. അപ്പോൾ എനിക്ക് ഇതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഈ ഷാർപ്പായിട്ട് ഇങ്ങനെ മേളിൽ സാധനം എടുത്ത് മേളിൽ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ കൊമ്പിങ്ങനെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ടാങ്കിലാണ് ഇടുന്നത്. പിന്നെ നമ്മൾ മീനുകളെ എവിടെ ഇടുന്നു പ്ലാൻ ചെയ്യുമ്പോഴത്തെ ഒന്നെങ്കിൽ ഇതിനെ ടാങ്കിൽ തന്നെ നിലനിർത്തും, അല്ലെങ്കിൽ നമ്മൾ ഈ ടാങ്കിലോട്ട് മാറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പിഎച്ച് ഒക്കെ ലെവലാക്കി അവന്മാരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് മാറ്റാൻ ഗൈസ്. വാ ഇല്ല ഇതാരൊന്നും ചെയ്യാം, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ ചോദിച്ചത് ഉപദ്രവിക്കുമെന്ന് ചോദിച്ചു. ഇല്ല ഇത് വേറെ ഏത് മീൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു മീനാണ്. നമ്മളത് ടെസ്റ്റ് കൂടിയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു കടിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ മേലെ പോയി വരത്തില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് അത് പറഞ്ഞില്ല. ധൈര്യമായിട്ട് ഇട്ടോ, എല്ലാ മീനിൻ്റെയും കൂടെ ഇടാം, ഇത് അന്നിനെ കടിക്കത്തൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ മീനുകളുടെ എണ്ണം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ അതിനകത്ത് കിടക്കുന്ന ഇത്തിരി സീനുള്ള മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏഞ്ചൽ ഫിഷ് ആണെന്നാണ്. ഈ ഏഞ്ചൽ ഫിഷ് എല്ലാത്തിനെയും കൊത്തുമെന്ന് പറഞ്ഞത് നമ്മുടെ ടാങ്കിലെ വില്ലന്മാർ ഏഞ്ചൽ ഫിഷ് ആണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അതെന്താ നമുക്ക് ഇതിനെ ഇടുമ്പോൾ അറിയാം. അത് ഇവരെ കൊത്താൻ വരില്ലെന്ന് നോക്കാം. എന്തായാലും നമുക്കിത് അതിലെ വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കി എന്നിട്ടാണ് നമുക്ക് ഇതിൻ്റെ പിഎച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഇതിനെ ഈ വെള്ളത്തോടെയല്ല നമ്മൾ അല്ലാതെ തന്നെ എടുത്തത്. കാര്യം ആ വെള്ളം സെപ്പറേറ്റ് ടാങ്കിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇതിനെ അതിനകത്തോട്ട് ഇതിനെ കുറച്ച് നേരം ഇറക്കി വെച്ച് പിഎച്ച് ലെവലാക്കിയിട്ട് മീനെ നമ്മളെടുത്ത് ടാങ്കിലോട്ട് ഇടാണ് കേട്ടോ. ഇന്ന് പലരൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ വെള്ളത്തോട് ഒഴിക്കാത്തതെന്ന്. വെള്ളം വേറെ വെള്ളമാണെന്ന് മിക്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മനപ്പൂർവ്വം ഒഴിക്കാത്തതാണ്. സോ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അതിലെ കുറച്ച് വെള്ളം എടുക്കും. നമ്മുടെ ഈ പ്രസൻറ്റ് കിടക്കുന്ന വെള്ളം കുറച്ചൊരു ടാങ്കിലെടുത്തിട്ട് ഈ വെള്ളത്തോട് അതിനകത്തോട്ട് മുക്കി വയ്ക്കും. മുക്കി വെച്ചിട്ട് കുറച്ച് കണ്ണൊക്കെ ഇട്ടിട്ട് പി എച്ച് ലെവലാക്കും കുറേ കഴിയുമ്പോഴത്തേക്ക്. എന്നിട്ട് പി എച്ച് ലെവലായി കഴിഞ്ഞാൽ മീനെ കുറച്ച് കഴിഞ്ഞിട്ട് മീനെ മാത്രം അവിടെ കിടത്തുള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഈ നിധിയിൽ നിന്ന് കുറച്ച് വെള്ളം ഓടിനകത്തോട് ഒഴിക്കും. കാണിച്ചു തരാം കേട്ടോ. ചെറുക്കന്മാരെല്ലാം തീറ്റയ്ക്കാൻ പറഞ്ഞു വന്നിരിക്കും എല്ലാം ഓടി ഇതിനകത്തോട്ട്. നിന്റെ ആവശ്യമുള്ളൂ ഇത്ര ഒഴിക്കും. ഒഴിച്ചിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇതേ കണക്കി എടുക്കും. ഇതേ എടുത്തിട്ട് മുക്കി ഇങ്ങനെ വയ്ക്കും ഗൈസ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഈക്വൽ ആവാനാണ്. ഇങ്ങനെ മുക്കി വയ്ക്കുമ്പോഴത്തേനും ഓഹ് പറഞ്ഞാക്കും നമ്മൾക്ക് സ്പേസ് കുറവാന്ന് നോക്കും. കുറച്ച് നേരം കൂടി വന്നാ ഒരു അഞ്ച് മിനിറ്റ് അവിടെ കിടാം. ആ സ്പേസ് ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇതിങ്ങനെ വെക്കുന്നതിനകത്ത് ഈ രണ്ടിലെ ഈ അകത്ത വെള്ളത്തെയും പുറത്ത വെള്ളത്തിനും ടെമ്പറേച്ചർ ഈക്വൽ ആവുന്നതാണ്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കണ്ണിട്ട് കൊടുക്കും. അപ്പൊ ഈ രണ്ട് വെള്ളം കൂടി മിക്സ് ആവും. അപ്പോഴത്തേനും ആ മിക്സ് പെയ്യ മിക്സ് ആവുന്നതുകൊണ്ട് പി എച്ചിലൂടി അവർ അഡാപ്റ്റ് ആവും. ഈ മീനുകൾ അഡാപ്റ്റ് ആവും. പി എച്ച് സെയിം ആവുന്നതിന് കുറേ സെയിം ആവുന്നതുകൊണ്ട് അഡാപ്റ്റ്. അല്ല ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് അഡാപ്റ്റ് ആവും. ചില മീനുകൾ ബുദ്ധിമുട്ടായിരിക്കും, ചില സർവൈവ് ചെയ്യും, പക്ഷെ ചില സർവൈവ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക ഫുൾ സേഫ്റ്റി ഉറപ്പാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്നത് ഇങ്ങനെയാണ്. ഒരുപാട് എൻ്റെ കമൻറ്റ് ചെയ്തു ഡയറക്റ്റ് എടുത്ത് വെള്ളത്തിൽ ഒഴിക്കരുത്, ഡയറക്റ്റ് എടുത്ത് വെള്ളത്തിൽ ഒഴിക്കരുതെന്ന് അന്ന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ പി എച്ച് ലെവലാക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തില്ല. അല്ലാതെ ടെമ്പറേച്ചർ മിക്സ് ചെയ്യാൻ വേണ്ടി അവരെ വെള്ളത്തിൽ മുക്കി വെച്ചായിരുന്നു. പക്ഷേ കണ്ണിട്ട് കൊടുത്തില്ല. ആ വെള്ളത്തിൽ ഡയറക്റ്റ് മറ്റേ വെള്ളത്തോടെ ഒഴിച്ചാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളത്തോടെ ഒഴിച്ചു അത് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ കേസിൽ നമ്മൾ വെള്ളത്തോടെ ഒഴിക്കുന്നില്ല, നമ്മൾ ടെമ്പറേച്ചർ ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പി എച്ച് ലെവലാക്കാനുള്ളത് കണ്ണിട്ട് കൊടുക്കുക അതിനകത്ത്. ചിലർ പറയാറുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മീനെ എടുത്തിട്ട് ഏഴ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. നേരത്തെ 7 ദിവസം സെപ്പറേറ്റ് ഒരു ടാങ്കിലാണ് വെച്ചാൽ അതിന് അസുഖം ഉണ്ടോ ഇല്ല കൺഫേം ആക്കിയിട്ട് നമ്മുടെ മറ്റു മീൻ്റെ കൂടെ ഇടാവുള്ളൂ എന്നൊക്കെ. അപ്പൊ നമ്മളവിടെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ഇത് പുതുതായിട്ട് വന്ന സ്റ്റോക്കല്ല, അതായത് ഇന്നുമായിട്ട് അടുത്ത സ്റ്റോക്ക് വരും. അപ്പൊ സ്റ്റോക്ക് വരുന്നത് ഒരുപാട് പുതിയ മീനുകൾ കാണും. അപ്പൊ ഇതിനെ അവിടെ കൊണ്ടിടുമ്പോഴത്തേനും കുറെ എണ്ണം ചത്തുപോളൊക്കെ ചത്തുപോകും, പിന്നെ ബാക്കിയൊക്കെ സർവൈവ് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? എല്ലാ കക്കൂറിങ്ങളിലും പുതിയ സ്റ്റോക്ക് വരുമ്പോൾ കുറേയൊക്കെ സർവൈവ് ചെയ്യും, കുറേയൊക്കെ എന്തെങ്കിലും പറ്റിപ്പോകും. ഈ സർവേ ചെയ്യുന്നവരെല്ലാവരും കുറച്ചേ ഇട്ടേക്ക്. ഈ മീനുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം സ്റ്റോക്ക് തീരാറായി കുറച്ച് മീനുകൾ കൂടി ഉണ്ട്. മീൻസ് ഈ മീൻ ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നു. അതല്ല ഏകദേശം കുറേ നാളായിട്ട് അവിടെ തന്നെ കിടക്കുന്നതാണ്. പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം അതാണ് കിടക്കുന്നത്. കൂട്ടത്തേറെ ചത്തയതൊന്നുമില്ല, ആക്റ്റീവായിട്ടുള്ള മീനുകൾ തന്നെയാണ് അവരെല്ലാവരും. ഓക്കെ ശരി. അപ്പം അവിടെ ഇപ്പം കിടക്കുന്ന മീനുകളെല്ലാം ആക്റ്റീവായിട്ടുള്ള മീനുകളാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കോഴിക്കാർപ്പൊക്കെ കിടപ്പുണ്ട്, വലിയ കോഴിക്കാർ എത്ര കോഴിക്കാർപ്പൊക്കെ കിടപ്പുണ്ടായിരുന്നു. അവൾ വലുതിനെ മേടിക്കാതെ വലുതിന് മേടിച്ച് ഇടാനുള്ള ഫെസിലിറ്റി ഇല്ലാത്തത് നമ്മൾ ഇപ്പോൾ വലുതിനെ മേടിക്കാനാണ്. അതുകൊണ്ടാണ് അമ്മമാരെ അമ്മമാരെ രണ്ടുപേരെ മേടിച്ചത്. നമ്മുടെ കൊച്ചു കോഴിക്കാർപ്പൊക്കെ വളർന്നു വരുമല്ലേ, അപ്പോൾ ഒരു സന്തോഷം വളർന്നു വരും. അതുകൊണ്ട് നമ്മൾ വലുതിനെ വേണമെന്ന് വിചാരിച്ചാണ് ഇതിനെ രണ്ടിനെ മേടിച്ചത്. ഇവന്മാരെ അപ്പം നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ഇറക്കി നോക്കാം എങ്ങനെ ഉണ്ടാകും. ലുക്കൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് ഇറക്കി നോക്കാം. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും അവിടെ തന്നെ കൊണ്ട് കാണിച്ചാൽ കിടക്കുന്നുണ്ടോ ഷാർക്ക്. ഓ
ആയി താളെ പിടിക്കാം. കുഞ്ഞനെ പിടിച്ച് പൈസണ്ടോ കുഞ്ഞ പടച്ചടിച്ചു എന്നിട്ട് കുഞ്ഞനെ നമ്മൾ റിലീസ് ചെയ്തു. കണ്ടോ കുഞ്ഞൻ ചാറൊക്കെ അടിയിൽ പോയി. ബാക്കിയുള്ള നിങ്ങളൊക്കെ നോക്കുക കേട്ടോ. എന്നാൽ നോക്കുന്നുണ്ടോ ഏഞ്ചൽ? കണ്ടോ ഏഞ്ചൽ കുത്താൻ ചെറുത് നോക്ക്. ഏഞ്ചൽ ഭയങ്കര വിഷയം. ഏഞ്ചൽ അഹങ്കാരി കാശി ഇല്ല. ഏഞ്ചൽ അല്ല കാണാവുന്നുണ്ടോ? അത് കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് ആ തിരിച്ചു പിടിക്കാം. നമുക്ക് അടുത്ത കുഞ്ഞനെ പിടിക്കാം. കുടിച്ചകത്തോട്ട് പോകാൻ നോക്കുന്നുണ്ടോ? അടുത്ത കുഞ്ഞനെ പിടിച്ചു. വേദാണ്ടോ നമ്മുടെ കുഞ്ഞ്. കുഞ്ഞൻ പോയി. രണ്ട് കുഞ്ഞന്മാരെ വിട്ട് ഭയങ്കര സ്പീഡായി. അമ്മമാരെ ഒന്ന് കടിക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ, സ്പീഡായോണ്ട്. അപ്പോൾ ആഴ്ച നമ്മൾ വലുതിനെ പിടിച്ചിടാൻ പോവാ. ഇത് അടിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് പിടിക്കാം. ഭയങ്കര സ്പീഡ് ഇട്ട് അടിക്കും കേട്ടോ ഇത്. ഓ പിടിക്കടാ ഇത്. വലയായിരിക്കും നല്ലത്. എന്റെ മോനെ വിഷയം ലുക്കല്ലേ. അതുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേനും അടുത്തവനെയാണ് സെറ്റ്. ഞാൻ അടുത്തവനെയാണ് കാണേണ്ടത്. നിങ്ങൾ ഏറ്റവും വലുതാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് എടുത്തത് ഏറ്റവും വലുതാണിത്. എന്നാ വലുതല്ലേ, കുറെ കൂടി വലുതാവും. നമ്മൾ അവിടെ നിന്ന് മേടിച്ചതിൽ ഏറ്റവും വലിയവനാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. പാടവനെ കടിക്കരുത്. ഏയ് ഇറക്കാൻ പോവാണ്. നോക്കിയോ കരടി സ്റ്റഡി. ഗോ ഹോ ഹോ. ആരും വിഷമിക്കണ്ട, നമ്മളിതിനെ കഞ്ചസ്റ്റാക്കതൊന്നുമില്ല. ഇതിൽ നിന്ന് കുറേ മീനുകൾ നമ്മൾ മാറ്റുന്നുണ്ട്. വലുതിനെ മിക്കവാറും മാറ്റും. അല്ലെങ്കിൽ കോഴി കാർബനൊക്കെ എന്തായാലും നമ്മൾ വലിയ ടാങ്കിലോട്ട് മാറ്റുന്നുണ്ട്. കാര്യം അവർ വളരണം, നല്ല വലിപ്പം വെക്കേണ്ടതാണ്. അതുകൊണ്ട് വലിപ്പം വെക്കേണ്ട മീനുകളെല്ലാം നമ്മൾ വലിയ ടാങ്കിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. എന്തായാലും അതൊന്ന് അഡാപ്റ്റ് ആകാൻ വേണ്ടി രണ്ട് ദിവസം, ഒരുപാട് ദിവസം നമ്മൾ വെക്കുന്നില്ല. രണ്ട് ദിവസം അങ്ങനെ വെള്ളമൊഴിച്ച് വെച്ചേക്കും. കുറച്ച് പായലും അതിനകത്ത് കൊടുത്തേക്കും. അത് കഴിഞ്ഞിട്ട് മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ മീനുകളെല്ലാം അതിനകത്ത് മാറ്റി ഞാൻ അപ്ഡേഷൻ തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. മേലും ഫെമേലും ഉണ്ടോ? അന്ന് അറിയത്തെ പറയാൻ വേറെ. ചെറുതിനും നല്ല നീളം, വലുതിനും നല്ല തടി. പറഞ്ഞത് ഓ എന്റെ ടാങ്കിൽ ഷാർക്ക്. പണ്ടെന്റെ ആഗ്രഹം ഷാർക്കിനെ മേടിക്കണമെന്ന്. പാവാണെന്നാണ് അവൻ പറഞ്ഞത്. പാവായിരിക്കും. എന്റെ കറുപ്പ് ബ്ലാക്കും ഇത് കണ്ടോ, മാർക്ക് കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സൈഡിലേ ഉള്ളൂ ആ മാർക്ക്. അപ്പുറ സൈഡില് ഷെയ്ഡാണ് അതിന്റെ. ഇല്ല, ഷെയ്ഡേ ഉള്ളൂ. അപ്പുറ സൈഡിലാ ഷെയ്ഡേ ഉള്ളൂ. എന്നാ മറ്റേ ഒരു സൈഡിൽ കിട്ടില്ല, മാർക്കാണ്, ബ്ലാക്ക് മാർക്കാണ് ഒരു സൈഡില്.